ദീപാവലിയാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ നരകാസുരനെ ഒന്നിനെതിരെ 7 ഗോളടിച്ച് തോൽപ്പിച്ച ദിവസം എന്നാണ് സങ്കല്പം. അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തു, അതുപോലെ പടക്കം പൊട്ടിച്ചു. ലാത്തിരി പൂത്തിരി കമ്പിത്തിരി കത്തിച്ചുമൊക്കെ ആഘോഷിക്കുന്ന ദിവസമാണ്. ലോകത്ത് ഏറ്റവും അധികം ദീപാവലി ആഘോഷം നടക്കുന്നത് സത്യം പറഞ്ഞാൽ ഗസയിലാണ്. അവിടെ ഇസ്രായേലും ഹമാസും തമ്മിൽ ലാത്തിരി പൂത്തിരി കത്തിച്ച് ആഘോഷത്തിനോട്ട് കുറച്ചധികം നാളായി. ഇന്ത്യയെ സംബന്ധിച്ചോളം പറഞ്ഞാൽ വടക്കേന്ത്യയിൽ വളരെ വ്യാപകമായിട്ട് ഈ ആഘോഷം കൊണ്ടാടപ്പെടുന്നുണ്ട്. തമിഴ്നാട്ടിലാണ് തെക്കേ ഇന്ത്യയിൽ ഏറ്റവും അധികം ദീപാവലി ആഘോഷിക്കുന്നത്. കേരളത്തിലോ അല്ലെങ്കിൽ കർണാടകത്തിലോ ആന്ധ്രയിലോ ആഘോഷം ഇല്ലെന്നല്ല പറയും, പക്ഷേ കൂടുതലായിട്ട് ഏറ്റവും കൂടുതലായിട്ട് ആഘോഷിക്കുന്നത് തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ടിൽ ദീപാവലിക്കാണ് സിനിമകൾ അധികം റിലീസാവുന്നത്. നമ്മുടെ ഇവിടെ ഓണം റിലീസ് പോലെയാണ്, അവിടെ ദീപാവലി റിലീസ്. ആ പടക്കം പൊട്ടിക്കലും വ്യാപകമാണ്. ഇടയ്ക്കിടയ്ക്ക് വെടിമരുന്ന് അപകടമുണ്ടാവും ഈ ശിവകാശിയിലും മറ്റുമൊക്കെ, കാരണം അത്ര അധികം പടക്കം ആളുകൾ ഉപയോഗിക്കുന്ന ഒരു സമയമാണ് തമിഴ്നാട്ടിലെ ദീപാവലി. വീക്കെൻഡ് നോവലിൽ പറയുന്നതനുസരിച്ചാണെങ്കിൽ തമിഴന്മാർ കൊല്ലത്തിൽ ഒരു ദിവസം കുളിക്കും, എണ്ണ തേച്ച് കുളിക്കും, അത് ദീപാവലിക്കാണ്. അതിനാണ് ദീപാവലി കുളി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വിശേഷപ്പെട്ട ഈ അവസരത്തിൽ ഇത്തവണത്തെ ദീപാവലിക്ക് വേറൊരു സവിശേഷത കൂടിയുണ്ട്. ഇളയ ദളപതി എന്ന പേരിൽ അറിയപ്പെടുന്ന സിനിമാ നടൻ വിജയ് സ്വന്തമായിട്ടൊരു പാർട്ടി കുറച്ച് ദിവസം മുമ്പ് പ്രഖ്യാപിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം അതിൻ്റെ സംസ്ഥാന സമ്മേളനം വില്ലുപുരത്തിനടുത്ത് നടത്തുകയുണ്ടായി. 85 ഏക്കർ സ്ഥലത്താണ് പന്തലിട്ട് ഇദ്ദേഹത്തിൻ്റെ ഈ വലിയ പ്രഖ്യാപനം നടത്തിയത്. അവിടെ ഏതാണ്ട് 600,000 പരം ആളുകൾ പങ്കെടുത്തു എന്നാണ് പറയുന്നത്. തമിഴന്മാരുടെ ഇടയിൽ വലിയ ജനസ്വീകാര്യതയുള്ള ഒരു നടനാണ് വിജയ്. അദ്ദേഹത്തോട് സിനിമാഭിനയം നിർത്തി എന്നാണ് പറയുന്നത്. ഇനി അങ്ങോട്ട് രാഷ്ട്രീയത്തിൽ അഭിനയം മാത്രം മതി എന്ന് തീരുമാനിച്ചു. ഇപ്പോൾ തമിഴ്നാട്ടിൻ്റെ രാഷ്ട്രീയം നമുക്കറിയാം, അവിടെ സിനിമയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഏത് കാലത്തും സിനിമയ്ക്ക് വലിയ പ്രാധാന്യമുള്ള ഒരു രാഷ്ട്രീയമാണ് തമിഴ്നാട്ടിലുള്ളത്. DMK പ്രധാന നടനായിരുന്നു MG രാമേന്ദ്രൻ. അദ്ദേഹം പിന്നീട് ആ പാർട്ടിയിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ് അണ്ണ DMK എന്നൊരു പാർട്ടി ഉണ്ടാക്കി. പിന്നെ അതിൻ്റെ പേര് ഓൾ ഇന്ത്യ അണ്ണ DMK എന്നാക്കി. അദ്ദേഹം രാഷ്ട്രീയത്തിലും നന്നായിട്ട് വിജയിച്ച ഒരു നടനായിരുന്നു. ആ മരിക്കുന്നവരെ അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ടിരുന്നു. മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇതേ കനി എന്ന് പറയുന്ന കുമാരി ജയലളിത രാഷ്ട്രീയത്തിൽ വന്നു. അവർ ഈ പറഞ്ഞ പോലെ കുറക്കാലം തമിഴകത്ത് മുതൽ അമേച്ചറായിട്ട് പ്രവർത്തിച്ചു. അപ്പോൾ ഈ MGRൻ്റെ സുവർണകാലത്ത് കരുണാനിധിക്ക് ഒരു തെരഞ്ഞെടുപ്പും ജയിക്കാൻ പറ്റിയില്ല. അത്രയും കാലം അദ്ദേഹം പ്രതിപക്ഷത്താണ് ഇരുന്നത്. MGR മരിച്ചതിന് ശേഷമാണ് ചെറിയൊരു കാലത്തേക്ക് പുള്ളിക്ക് മുഖ്യമന്ത്രിയാകാൻ പറ്റിയത്. വീണ്ടും ജയലളിത വന്നപ്പോൾ പുള്ളി പിന്നെയും പിന്തള്ളപ്പെട്ടു പോയി, പിന്നെയും തിരിച്ചു വന്നു. അങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുമ്പോഴാണ് പുള്ളിയുടെ കഥ കഴിഞ്ഞ് മകൻ സ്റ്റാലിൻ വന്നു. സ്റ്റാലിൻ്റെ കാലശേഷം മകൻ സ്റ്റാലിൻ്റെ മകനെ അദ്ദേഹത്തിൻ്റെ അടുത്ത അനന്തരാവകാശിയായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ഉപമുഖ്യമന്ത്രിയാക്കിയിട്ടുണ്ട്. അപ്പോൾ മാത്രമല്ല അണ്ണ DMK MGRൻ്റെ മരണശേഷം സാമാന്യം ക്ഷയിച്ച അവസ്ഥയിലാണ്. അതും കൂടി വിജയുടെ രംഗപ്രവേശത്തിന് ഒരു കാരണമായിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഒരു ഭാഗത്ത് DMKയുടെ അഴിമതിക്കെതിരായിട്ടുള്ള സ്വജനപക്ഷപാതത്തിന് എതിരായിട്ടുള്ള സ്റ്റാലിൻ്റെ പുത്രവാത്സല്യത്തിനെതിരായ ഒരു വികാരമുണ്ട്. മറുഭാഗത്ത് അണ്ണ DMK ശിഥിലമായതിൻ്റെ പേരിൽ തമിഴ്നാട്ടിലുണ്ടായിട്ടുള്ള ഒരു രാഷ്ട്രീയ അനിശ്ചിതത്വമുണ്ട്. ഇത് രണ്ടും മുതലാക്കാൻ, ഇത് രണ്ടും ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിജയ് എന്ന് പറഞ്ഞ നടൻ പാർട്ടിയുമായിട്ട് രംഗത്ത് വന്നത്. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ആദ്യ അവസരം കോൺഗ്രസിനെയും BJPയും അതിനേക്കാൾ ഉപരി DMKയും അതിൽ തന്നെ വിശേഷിച്ച് സ്റ്റാലിനെയും സ്റ്റാലിൻ്റെ മകനെയും ഒക്കെ ഒറ്റ തിരിച്ചുകൊണ്ടുള്ള ആക്രമണമാണ് നടത്തിയത്. അപ്പോൾ ഇത് നൽകുന്ന സൂചന വളരെ വ്യക്തമാണ്. പണ്ട് MGR അണ്ണ DMK ഉണ്ടാക്കിയ പോലെ, അല്ലെങ്കിൽ ആന്ധ്രയിൽ NT രാമറാവു തെലുങ്ക് ദേശം പാർട്ടി ഉണ്ടാക്കിയ പോലെ വിജയ് ഇതാ ഈ പുതിയ പാർട്ടിയുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ്. എത്രമാത്രം ആളുകൾ ഇതിനോട് നിൽക്കും, അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ ഇദ്ദേഹത്തെ കണ്ട ഒരു സായുജ്യം തൊടുടിയ ആളുകൾ തിരിച്ച് അവരവരുടെ പാർട്ടിയിലേക്ക് പോകൂ എന്ന് പറയാൻ നമ്മൾ ആളല്ല. മാത്രമല്ല ഈ MGRൻ്റെ സുവർണകാലം മുഴുവനും പ്രതിപക്ഷത്തിരുന്നിട്ടും DMKയുടെ കേഡറിന് വലിയ ക്ഷണം സംഭവിച്ചില്ല. അത് അപ്പോഴൊരു കേഡർ പാർട്ടിയായിട്ട് നിലനിന്നു. എത്ര അധികം കൊല്ലം അധികാരത്തിന് പുറത്തായിട്ടും അവർക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞ അതുകൊണ്ടാണ്. ഇപ്പോൾ ആ പഴയ DMK ഒന്നുമില്ല. കേഡർ സംവിധാനത്തിൻ്റെ ഭാഗത്ത് ഈ അഴഗിരിയുടെയും അതുപോലെ കനിമൊഴിയുടെയും പിന്നെ സ്റ്റാലിൻ്റെയും ഒക്കെ ഗുണ്ടകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. കേഡർ സംവിധാനമൊക്കെ വളരെ ശിഥിലമായി. അപ്പോൾ ഇങ്ങനെ ഒരു പരിണതിയിൽ കൂടിയാണ് DMK കടന്നു പോകുന്നത്. അപ്പോൾ DMKക്ക് വലിയ ഒരു എതിരാളിയായിട്ടാണ് ഈ വിജയുടെ പാർട്ടി മുന്നോട്ട് വന്നിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ സമുദായ പിന്തുണ കിട്ടുമോ?
എത്രമാത്രം വോട്ടുകളെ സ്വാധീനിക്കാൻ കഴിയും, വരുന്ന പൊതുതെരഞ്ഞെടുപ്പിൽ പുള്ളിയുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. അതിനെക്കുറിച്ച് യാതൊരു പ്രയോജനവും നടത്താൻ പറ്റില്ല. എങ്കിൽ പോലും കുറച്ചധികം ആൾക്കാരെ ഒരുമിച്ച് നിർത്താൻ കഴിവുള്ള ഒരു മാസ് അപ്പീലുള്ള നടനാണ് താൻ എന്നുള്ള കാര്യം വിജയ് തെളിയിച്ചിരിക്കുകയാണ്. ഏതായാലും ഇനി വരുന്നത് വഴി തങ്ങുകയില്ല എന്ന് മാത്രമേ നമുക്ക് ആകെ സമാധാനത്തിന് വകയുള്ളൂ. വരുന്നത് ഒരു കാരണവശാലും വഴിയിൽ തങ്ങുകയില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.